ഞാൻ രോഹനയെ കാത്തു നിൽക്കായിരുന്നു. എന്തേ? ഒരു കാര്യം ചോദിച്ചാ സത്യം പറയണം. ഞാനീ കേക്കണൊക്കെ ശരിയാണോ? എന്തേ കേട്ടത്? അത് രോഹിണിയും സുരേഷ് മേനോനും തമ്മിൽ. സുബ്രഹ്മണ്യം അത് വിശ്വസിച്ചോ? ഞാൻ കോന്നം ചെലപ്പുമ്പോഴാ പറയണത്. ആൾക്കാർക്ക് എന്തേ പറഞ്ഞുകൂടാത്തെ? ഞാൻ എന്താ ചെയ്യാ? ഓരോരുത്തരുടെ വായ മൂടിക്കിട്ടാനാവോ? എന്തു പറഞ്ഞാലും ശരി, എനിക്കൊരു കാര്യം അറിയണം. രോഹിണിക്ക് എന്നെ ഇഷ്ടമാണോ അല്ലയോ എന്ന് തീർത്തു പറയണം. ധൃതി പിടിച്ച് ഒന്നും പറയണ്ട. ശരിക്ക് നല്ലോണം ആലോചിച്ച് ഇഷ്ടമാണെന്ന് പറഞ്ഞാ മതി. പിന്നെ പച്ചസാരിയോ ചുവപ്പ് സാരിയോ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞപ്പോ എന്നെ പറ്റിച്ച മാതിരി പറ്റിക്കരുത്. ഇഷ്ടമല്ലെങ്കിൽ പറഞ്ഞോളൂ, വിരോധമില്ല. അതുകൊണ്ട് നമ്മുടെ ബാലെ ട്രൂപ്പിൽ ഒരു പാർട്ണറായിട്ട് കൂടാൻ സുരേഷ് മേനോനോടൊന്ന് പറയണം. ആളൊരു കലാസ്നേഹിയാണെന്നാണ് കേട്ടിട്ടുള്ളത്. ഒന്നും പറയണ്ട, അയാളെ പാർട്ട്ണർ ആക്കുന്ന കാര്യം രോഹിണി ഏറ്റിരിക്കുകയാണെന്നാ ഞാൻ എല്ലാരോടും മന്ദായം വെച്ചിരിക്കുന്നത്. കോറ്റാ ഞാൻ തൂവിച്ചാണ്ടി വരും. അത് മറന്നു. ശമ്പള കുടിച്ചുക, ഇപ്പോഴാ കണക്ക് നോക്കാൻ പറ്റിയത്. ഓ, അപ്പോ ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട. ഈ ഒരു ഉറപ്പില മുന്നോട്ട് പോകുന്നത് കാര്യങ്ങളൊക്കെ. ഓ, വരട്ടെ. ആ പിന്നെ കുട്ടി, കാശിന് ഇനി അത്യാവശ്യം വല്ലതുകൊണ്ട് ചോദിക്കാൻ മടിക്കണ്ട. വരട്ടെ വരട്ടെ അമ്മേ. മോളെ, നീ അല്ലേ പറഞ്ഞ ഇങ്ങനെ കാശ് തരില്ലാന്ന്? എന്നിട്ട് എന്ത് നല്ല സ്വഭാവ. അതെ അതെ, ഇപ്പൊ എന്തോ ഒരു അത്ഭുതം സംഭവിച്ചിട്ടുണ്ടാവും. അതാ ഇങ്ങനെയൊക്കെ. എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, ഏതായാലും കിട്ടാനുള്ള കാശല്ലേ. അമ്മേ, ഞാൻ പറയാറില്ലേ ഒരു ശിവസുബ്രഹ്മണ്യത്തെ പറ്റി? വലിയൊരു വീടുണ്ട്, അതിന് ഒരേ ഒരു അവകാശം, കാശ് കണ്ടിട്ടല്ല, ആളെ കണ്ട അമ്മയ്ക്കും ഇഷ്ടാവും. മോളുടെ ഇഷ്ടമല്ലാണ്ട് അമ്മയ്ക്ക് വേറെ എന്തിഷ്ടമാണുള്ളത്? എന്നാലും പെൺവീട്ടുകാർ അങ്ങോട്ട് ഇന്ന് കാണുന്നതല്ലല്ലോ നാട്ടു നടപ്പ്. വെറുതെ വീടൊക്കെ ഒന്ന് കാണാനും ആളെ പരിചയപ്പെടാനും മാത്രം ഒന്ന് അത്രടം പോവാം. ഈ വെയില് കൊണ്ട് താൻ രണ്ടു ദിവസം പനി പിടിച്ച് കിടന്നാൽ ആർക്കും ഒരു നഷ്ടം ഉണ്ടാകാൻ പോണില്ല. ബാക്കിയുള്ളവർ എങ്ങനെ ഒരു ദിവസം കിടന്നാലേ എത്ര പേരുടെ വയറ്റിപ്പാടാ കൂട്ടാൻ പോകുന്ന എനിക്കറിയാവോ? എന്ത് പറഞ്ഞാലും തന്നെ ഞാൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായോ? എന്തെന്ന് മനസ്സിലായി? ഇടോ കൊടേ എനിക്കൂടെ പിടിക്കാൻ. എന്റെ കർത്താവേ, എടാ വാറുണ്ണി. എന്തോ? ഒന്നിങ്ങട് വന്നേ. നിനക്ക് ഞാനൊരു ഉമ്മൻ ചരട്ട കള്ള. ഇത് എന്തത്? പാവാടാ ഒറ്റ അലക്കുന്നുണ്ടല്ലോ, നിന്റെ മോണ്ട തിരിഞ്ഞു. നാല് ജാക്കറ്റ് തയ്ക്കാൻ പറഞ്ഞിട്ട് അതുകൊണ്ടൊക്കെ പാവാട തയ്ക്ക.
നീയൊക്കെ ഈ കിഴക്കമ്പാടത്ത് കുര്യനെ ഒരു വഴിക്കാക്കും. ആശാൻ വെട്ടിത്തന്ന് ഞാൻ കയറിയിരുന്നു തച്ച്. ഞാനൊന്ന് വെട്ടീന്ന് വെച്ച് അപ്പന്റെ മുഖത്ത് ആ ഷേവ് ചെയ്ത് പിടിക്ക. മോന്റെ വീട്ടിലൊക്കെ അങ്ങനെയാവും അല്ലേ? എന്താ എന്താ രാവിലെ വഴക്ക്? ഇവിടെ ഒരു വഴക്കും ഇല്ല, ഞങ്ങൾ തമ്മിൽ സ്നേഹത്തിലാ. അവിടെ നിൽക്കണോ നായരെ? കാശുണ്ടോ കയ്യില്? ഇറങ്ങിക്കടോ. നായരല്ലെങ്കിലും പ്രധാനമായിട്ട് പറഞ്ഞത് തന്നോടാ. വാറിന് എന്തോ ആ കത്തിരി താഴ്ത്ത് വെച്ച് ഒക്കത്ത് വെച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും അകത്ത് വെച്ചേക്കാം. ഇവൻ പോയതിന് ശേഷം അതൊക്കെ എടുത്ത് പുറത്ത് വെക്കാം. കാര്യത്തിലോട്ട് കയറുന്നതിന് മുമ്പേ തനിക്ക് എന്തൊരു ഒരു അളവക്കം. തനിക്കൊരു പുത്ത ആഡറായിട്ടാണ് മോരാളി വന്നിരിക്കുന്നത് അറിയാം. താനൊരു കോപ്പും കൊണ്ടുവരണ്ട. മുമ്പ് ചെയ്തതിന്റെ കാശ് തരാതെ ചക്കാത്തിന് ചെറുക്കാൻ എന്നെ കിട്ടില്ല. പറഞ്ഞേക്ക്. ചക്കാത്തിന് വേണ്ടോ? സാധനം റെഡിയാവുമ്പോ റെഡി കാശ് കൈ തരും. ഇത്രയും വലിയ ഒരു ഓർഡർ ഒരു കൊമ്പത്തുള്ളവനും തനിക്ക് തന്നിട്ടുണ്ടാവില്ല. എടോ നായരെ, ഇടപാടിൽ കൃത്യശില്ലാത്തവരുടെ അടിക്കൊരു വെട്ട്, നടുക്കൊരു കൊട്ട്, തലയ്ക്കൊരു ചവിട്ട്, അതാ എന്റെ ലൈ. താനിങ്ങനെ കഥയറിയാണ്ട് തുള്ളിയാൽ എങ്ങനെയാ? എടോ എന്റെ പുതിയ ബാലയിലെ നായിക ആരാണെന്ന് അറിയാവോ? ആരായാലും എനിക്കെന്താ, ഞാൻ കെട്ടാൻ പോണോ? കെട്ടിയില്ലേലും കെട്ടാൻ പോണത് ആരാന്നുള്ള കഥയെങ്കിലും താൻ അറിഞ്ഞിരിക്കണ്ടോ മാപ്പളെ? ഒരു രാജകുമാരനല്ലേ അവളെ കെട്ടാൻ പോണത്? താൻ ഞെട്ടരുത്. കോടീശ്വരനായ സുരേഷ് മേനോന്റെ സ്വന്തം കാമുകയാണ് ഇനി മുതൽ എന്റെ ബാലയിലെ പുതിയ നായിക. അയാളാണ് ഇനി ബാലയ്ക്ക് വേണ്ടി പണം മുടക്കാൻ പോകുന്നത്. എന്റെ രപ്പി വിശ്വാസം വരണില്ലേ? എന്റെ മുടിപ്പരെ അമ്മച്ചാണ് താൻ ഈ കേട്ട എല്ലാം സത്യമാണ്. സുരേഷ് മേനോൻ കെട്ടാൻ പോണ് രോഹിണി നായിക ബാലെ ടിക്കിരി മുട്ടം. വിശ്വാസമില്ലേ താൻ ഒരു കാര്യം ചെയ്യ്. പുതിയ ബാലയ്ക്കുള്ള കോസ്റ്റ്യൂംസ് കംപ്ലീറ്റ് തയ്ച്ചിട്ട് ബില്ല് രോഹിണിയുടെ പേരില് അയാളുടെ ഓഫീസിലേക്ക് അയച്ചേ. വേണമെങ്കിൽ അഞ്ചോ പത്തോ കേറി പോടെ. പൂച്ചയ്ക്ക് വേണമെങ്കിൽ അഞ്ചോ പത്തോ കൂട്ടിക്കോ, എന്നിട്ട് കാശ് ഉടനെ കിട്ടുമോ നോക്കിക്കോ. നിങ്ങൾ ഇത് ആദ്യമേ പറയണ്ട നായരെ. വന്നു കയറുന്ന ഐശ്വര്യം വിളിച്ചു പറഞ്ഞോണ്ട് നടക്കുന്ന സ്വഭാവം എനിക്ക് പണ്ടേ ഇല്ല. എന്തൊക്കെയാ വേണ്ടെന്ന് വെച്ചാ നമുക്ക് ലിസ്റ്റ് എടുക്കാം. മനുഷ്യൻ നന്നാവണത് കണ്ടുകൂടാത്ത ഒരു അയലത്തുള്ളവന്മാര്. ബന്ധനസ്ഥനായ ഹനുമാനെ വധിക്കാൻ രാവണൻ ആജ്ഞാപിക്കുമ്പോൾ വിഭീഷണൻ തടയുന്നതാണ് ഈ രംഗം. സാമ്രാജ്യത്തിൽ എന്താണ് അപശബ്ദം? ലോണ്ട നമ്മുടെ പടന്മാര് ഏവനെ ഒരുത്തനെ പിടിച്ചിട്ടിക്കൊണ്ട് വരണം. ആദി
ഒന്ന് തടക്കാൻ പറഞ്ഞേ നീ ചൂടാവുണ്ട് അനുമാനം ഞാൻ ഒന്ന് കഥ വരുന്നു പറയടാ അരുതൊന്ന് പറയടാ പുള്ളി കിളിയേ കിളിമകളേ